ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജനസംഖ്യ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളാണ്. ഒരുപക്ഷെ ആ അടിസ്ഥാനത്തിൽ തന്നെ ഒരുമിച്ച് നിൽക്കേണ്ട രണ്ട് സമുദായങ്ങളാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നടക്കുന്ന കുറേ സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ, രണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു തരം പരസ്പരമുള്ള ചെറിയൊരു ചേരിതിരിവ്, അല്ലെങ്കിൽ ക്രൈസ്തവർക്കിടയിൽ പല വിഷയങ്ങളെ സംബന്ധിച്ച് ലവ് ജിഹാദ്, ഹലാൽ ഭക്ഷണം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് അടുത്ത കാലത്തായിട്ട് ഒരു ഒരു മുസ്ലിം വിരുദ്ധത വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പലപ്പോഴും സംഘപരിവാർ മുസ്ലിങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്ന അതേ വാദങ്ങൾ തന്നെ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മൊത്തം സെനാരിയോയെ നോക്കിക്കാണുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത്. ഞാനിതിനു മുമ്പ് പല പ്രാവശ്യവും പല മാധ്യമങ്ങളിൽ കൂടി വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ, ഈ ഒരു വിഷയത്തെ കേവലം കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലോ ഇന്ത്യയുടെ ഒരു ദേശീയ പശ്ചാത്തലത്തിലോ മാത്രം കാണേണ്ട ഒരു വിഷയമല്ല. ഇതിനൊരു ആഗോള പശ്ചാത്തലവും പരിസരവുമുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പ്രത്യയ ശാസ്ത്രം ആഗോളതലത്തിൽ മൂലധന സാമ്രാജ്യത്വ ശക്തികൾ വളരെ ശക്തമായിട്ട് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ, ക്യാപിറ്റലിസത്തിന് എല്ലാ കാലത്തും ഒരു ശത്രുവിനെ ആവശ്യമാണ്. അത് ഒരു കാലത്ത് കോൾഡ് വാറിൻ്റെ ആ സമയത്തൊക്കെ കമ്മ്യൂണിസമായിരുന്നു. കമ്മ്യൂണിസം ഏതാണ്ട് ഇല്ലാതായി എന്നൊരു തോന്നൽ ആഗോള മൂലധന ശക്തികൾക്കുണ്ടായത് മുതൽ ക്യാപിറ്റലിസം ത്രൈവ് ചെയ്യുവാനായിട്ട് അവർക്കൊരു പുതിയ ശത്രുവിനെ ഉണ്ടാക്കേണ്ടി വന്നു, സൃഷ്ടിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അവർ ഇസ്ലാമിലെത്തുന്നത്. ഇസ്ലാമും നമ്മൾ ആഴത്തിൽ അപഗ്രഥിച്ചാൽ കമ്മ്യൂണിസത്തെ പോലെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെപ്പോലെ, ഈ സമത്വത്തിന്, സാഹോദര്യത്തിന്, തുല്യതയ്ക്കും ഒക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ക്യാപിറ്റലിസ്റ്റിക് വിരുദ്ധ ചിന്താഗതി കൂടെയാണ്. അതുകൊണ്ട് ഇസ്ലാമിലൊരു നല്ല ശത്രുവിനെ ക്യാപിറ്റലിസത്തിന് കാണാൻ പറ്റി. അത് ട്രംപ് പോലെയുള്ള നേതാക്കന്മാരതിന് വലിയ പ്രചാരവും ഒക്കെ കൊടുത്തു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മളിപ്പോൾ കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയത്തെ കാണുവാൻ എന്ന് ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. കേരളത്തിലിപ്പോൾ ഇത് കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖത്താണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്രിമമായിട്ട് വോട്ട് കിട്ടാനായിട്ട് തൽപര കക്ഷികൾ, രാഷ്ട്രീയ കക്ഷികളൊക്കെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് സാധാരണമാണ്. അവരെ കുറ്റപ്പെടുത്താനൊക്കെയല്ല, അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ കേരളത്തിൽ അതുണ്ടാകുന്നത് നമ്മളല്പം ഭീതിയോടെയും ആശങ്കയോടെയും കാണേണ്ടതുണ്ട്. മറ്റ് പലയിടത്തും ഇങ്ങനെ വർഗീയതയും മതമൗലികവാദങ്ങളും വർഗീയത ഇളക്കിവിട്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുമ്പോഴും കേരളം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത, ഒരു അപവാദമായിട്ട് ഇത്രയും നാൾ നിലനിന്നിരുന്നു എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു ഓറൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജനസംഖ്യ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളാണ്. ഒരുപക്ഷെ ആ അടിസ്ഥാനത്തിൽ തന്നെ ഒരുമിച്ച് നിൽക്കേണ്ട രണ്ട് സമുദായങ്ങളാണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം. പ്രത്യേകിച്ച് ഒരു ഫാഷിസ്റ്റ് ഭൂരിപക്ഷ മത തീവ്രവാദം ശക്തിപ്പെടുന്ന ഒരു കാലത്ത് ന്യൂനപക്ഷങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് അതിനെതിരെ നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ന്യൂനപക്ഷങ്ങളിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി ആ ഭിന്നിപ്പ് മുതലെടുത്ത് വോട്ടാക്കുവാൻ സാധിക്കുമെന്നൊരു ശ്രമം നടത്തുന്നത്. അത് പല ഭാഗത്തുനിന്നും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ളവരെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതി. മതേതരത്വത്തിലും സോഷ്യലിസത്തിലും ഒക്കെ വിശ്വസിക്കുന്നവർ പോലും കേവലം താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇത്തരം ഭിന്നതകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും അത്തരം ഭിന്നതകൾ ഉണ്ടാക്കി കൃത്രിമമായിട്ടുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനും ശ്രമിക്കുമ്പോൾ അതൊരു വലിയ ദുരന്തത്തിലേക്ക് കേരളത്തെ, നമ്മുടെ നാടിനെ നയിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. വ്യക്തിപരമായി എൻ്റെ നിരീക്ഷണത്തിൽ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ കേരളത്തിലോ ഇന്ത്യയിൽ പോലും ഒരു വലിയ സംഘടനയോ സംഘർഷമോ ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചില നേതാക്കന്മാരുടെ അഭിപ്രായം
അതിന് വലിയ അമിത പ്രാധാന്യമൊക്കെ കൊടുത്ത് പ്രചരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ ഇസ്ലാമും ക്രിസ്തുമതവും എല്ലാം ഒരുമിച്ച് നിന്ന് സാഹോദര്യത്തോടുകൂടി, രണ്ട് മതങ്ങൾ മാത്രമല്ല ഹിന്ദുമതം ഉൾപ്പെടെ കേരളത്തിൽ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന, മതേതരത്വത്തിലും സമതയിലുമൊക്കെ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് മത സഹിഷ്ണുതയും മത മൈത്രിയും പുലരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം വർഗീയതയുടെ മതതീവ്രവാദത്തിൻ്റെയൊക്കെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ച് ഒരില്ലാത്ത ഒരു വൈരം കൃത്രിമമായിട്ട് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അത് ആത്യന്തികമായി കേരള സമൂഹത്തിന് ഗുണം ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, ഈ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുകയും അതിന് പിൻബലം കൊടുക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ നേതാക്കൾ പോലും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്നുള്ള ഒരു അപകടം അവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂട. ഒരുപക്ഷെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ആഗോളതലത്തിൽ വളരെ വിജയകരമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഇസ്ലാമോഫോബിയയുടെ അതിന് അടിപ്പെട്ടു പോകുന്ന ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് ചില ക്രൈസ്തവ നേതാക്കന്മാരെങ്കിലും മാറുന്നുണ്ട്. അത് ഫലത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് യഥാർത്ഥ മതേതര വിശ്വാസികളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലത്ത് ഭിന്നതയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ് ആൻഡ് ഹെയ്റ്റ്രഡ് അത് വളരെ വിജയകരമായി സാമ്രാജ്യത്വ ശക്തികൾ, മൂലധന ശക്തികൾ ആഗോളതലത്തിൽ സ്ഥാപിച്ചെടുക്കുന്ന പ്രത്യയശാസ്ത്രം കേരളത്തിലും വിജയിച്ചാൽ പിന്നൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ എന്ന് പോലും ഞാൻ ഭയപ്പെടുകയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന്, ക്രൈസ്തവർക്കിടയിൽ നിന്ന് ഇത്തരം ഈ ഒരു മുസ്ലിം വിരുദ്ധ നിറഞ്ഞു വരുന്ന പ്രസ്താവനകളോട് ഏതെങ്കിലും രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു എതിർപ്പ്, അല്ലെങ്കിൽ ആ പ്രസ്താവന തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലോ വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട് അത്തരത്തിലൊരു പ്രതികരണമെന്ന് അച്ഛൻ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ഒഴിച്ചാൽ എനിക്ക് ഓർഗനൈസ്ഡായിട്ട് അതിനെ ഈ വിഷയത്തെ ക്രൈസ്തവ സഭകളോ നേതാക്കന്മാരോ പ്രോഗ്രസീവായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കഴമ്പുണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് ഊതി വീർപ്പിക്കുന്ന നേതാക്കന്മാരെ ഒഴിച്ചു നിർത്തിയാൽ, ഇങ്ങനെ ഒരു വിഷയം ഇല്ലെന്നോ അല്ലെങ്കിൽ ഇത് ഊതി വീർപ്പിക്കപ്പെടുന്ന പോലെ ഒരു വലിയ പ്രശ്നമല്ലെന്നോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ പിറകിൽ വേറെ താല്പര്യങ്ങളുണ്ടെന്നോ ഒക്കെ പറയുന്ന പ്രതികരണങ്ങൾ വളരെ ചുരുക്കമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന സംഗതി. അപ്പോൾ ഈ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടാക്കുന്ന ചതിക്കുഴിയിൽ ക്രൈസ്തവ നേതാക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് വീഴുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വേണം ഇത്തരം പ്രചരണങ്ങളെ, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആകേണ്ട ഒരു കാലമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഈ വർഗീയത നമ്മുടെ മണ്ണിൽ ആഴത്തിൽ വേരുറയ്ക്കും.